ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ മുറുകെ പിടിക്കണം, വിധിവിലക്കുകൾ മാനിക്കണം, അങ്ങനെ തഖ്‌വ പുലർത്തി ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ സ്വന്തം നിലക്ക് തന്നെ നമ്മൾ സന്നദ്ധരും തൽപരരുമായിരിക്കണം. അതാണ് നമ്മുടെ ജീവിത വിജയത്തിനുള്ള ഏക മാർഗം. ആ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും തഖ്‌വയുടെ വിഷയങ്ങൾക്ക് പരിഗണന നൽകണം എന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിൽ എല്ലാ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെട്ട് ജീവിക്കുവാനും ജീവിതാന്ത്യത്തിൽ മരണശേഷം മുത്തഖികൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയ സ്വർഗീയ സുഖം ആസ്വദിക്കുവാനുമുള്ള ഭാഗ്യം, തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു വശം കാര്യങ്ങളെല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തവക്കുൽ എന്ന് നമ്മൾ പറയും സാധാരണ. തവക്കുലിനെ സംബന്ധിച്ച് പറയാനല്ല ഞാനിതിപ്പോ പ്രയോഗിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം നമ്മൾ അല്ലാഹുവുമായി ബന്ധപ്പെടുത്തി അവനെ ഭരമേൽപ്പിച്ച് അവന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയും സമാധാനവും സഹായവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജീവിതത്തെ നമ്മൾ കാണുന്നത്. ഇത് ജീവിതത്തിന്റെ ഒരു വശമാണ്. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നോ, ഏതൊക്കെ കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നോ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കാത്ത ഒരു കാര്യവും നമുക്കുണ്ടാവാൻ പറ്റില്ല. അങ്ങനെ ഭരമേൽപ്പിച്ച വിഷയങ്ങളിലൊക്കെയും നമ്മുടേതായ ഒരു ഭാഗമുണ്ട്. നമ്മുടെ ആസൂത്രണത്തിന്റെ, നമ്മുടെ അറിവിന്റെ, നമ്മുടെ മുന്നൊരുക്കത്തിന്റെ, നമ്മുടെ തയ്യാറെടുപ്പിന്റെ ഒരു ഭാഗമുണ്ട്. ഇത് രണ്ടും അതാതിന്റെ തലങ്ങളിൽ പ്രധാനമാണ്. ഈ മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ ഇത്തരം ആസൂത്രണത്തിന്റെയും ആലോചനകളുടെയും ആവിഷ്കാരത്തിന്റെയും മുന്നൊരുക്കത്തിന്റെയും ഒക്കെ മികച്ച മാതൃക നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുമ്പ് ഹിജ്റയെ സംബന്ധിച്ച് വേറെ ചില വശങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകന്റെ ഹിജ്റ അത് മുന്നിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള ആസൂത്രണങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ സംഘടിതമായി മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ടതാണ്. ഓരോരുത്തരും അവരവരുടെ കാര്യത്തിലും ഇത് പഠിക്കേണ്ടതാണ്. നമ്മൾ സാധാരണ ഇത്തരം ഏരിയകളെ മൊത്തം ഒരു HR ട്രെയിനിങ്ങിന്റെ ഒരു മൊഡ്യൂൾ എന്ന സ്വഭാവത്തിൽ കാണുകയും അത്തരം ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് എന്ന ഒരു ബോധം നമുക്കില്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ആണ് വിഷയമെങ്കിൽ അതേക്കുറിച്ച് പറയാം. ഇപ്പോ അതിലേക്കല്ല ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങി എന്ന് പറയുമ്പോ ഹിജ്റയുടെ അല്ലാഹുവിന്റെ സഹായം റസൂലുള്ളാഹിക്ക് കിട്ടിയതിന് തന്നെ കാരണം ആ ഒരുക്കമാണ്.
മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിർവഹിക്കേണ്ട ഒരു ദൗത്യം എന്ത് എന്ന് കൃത്യപ്പെടുത്തി കൊടുത്തു. ആ ദൗത്യ നിർവഹണത്തിന് സഹായകമായ മാർഗനിർദ്ദേശങ്ങൾ, ഹുദ, സന്മാർഗം വിശുദ്ധ ഖുർആനിലൂടെ അതിന്റെ വിശദാംശങ്ങളെല്ലാം അപ്പപ്പോ നൽകിക്കൊണ്ടിരുന്നു. ഇതൊക്കെ വെവ്വേറെ വെവ്വേറെ കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടി ഈ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള മാർഗനിർദ്ദേശം, ആ പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് സമൂഹം, ഒരു വ്യക്തി, പിന്നെ കുടുംബം, ഒരു സമൂഹം, അങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് അപ്പപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ധാർമ്മിക സമാധാന വിഷയങ്ങൾക്ക് വിധിവിലക്കുകൾ. വിശുദ്ധ ഖുർആൻ അങ്ങനെ പടിപടിയായി ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയായിട്ടാണ് വളരെ ആലോചിച്ചുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചുവടുമാറുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തീർന്നതുപോലെ ഖുറൈശികൾ അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രതിയോഗികൾ ആദ്യം പ്രവാചകനെ കഠോരമായി മർദ്ദിച്ചും കൂടെയുള്ളവരെ ഉപദ്രവിച്ചും പേടിപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിക്കാൻ പറ്റുമോ എന്ന് നോക്കി. അത് ഇവരുടെ ഈമാനിന്, ഈ മർദ്ദനങ്ങളൊക്കെ ഇവരുടെ ഈമാനിന് മാറ്റുകൂട്ടുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഈ, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇരുമ്പ് വെറുതെ എവിടെയെങ്കിലും നമ്മൾ വെച്ച ഇരുമ്പാണെങ്കിൽ അതൊക്കെ മൊത്തം അതിന്റെ ഒരു ഒരു വല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പണിയായുധമാണെങ്കിലും അത് ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ അത് തുരുമ്പെടുക്കും. അതിന്റെ വായ്ഭാഗം ഏതാണ്, അതിന്റെ പുറകുവശം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഒരു വക മൊത്തം അതിന് തുരുമ്പ് പൊതിയും. നേരെ മറിച്ച് നിത്യേന വെട്ടും കുത്തും ഒക്കെ വെട്ടാനും കുത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണെങ്കിൽ അതിന്റെ ആ പ്രയോജനപ്പെടുത്തുന്ന ഭാഗം, പ്രയോജനപ്പെടുത്തപ്പെടുന്ന ഭാഗം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ തുരുമ്പുണ്ടാവുകയില്ല. അപ്പൊ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മർദ്ദനങ്ങൾ, പീഡനങ്ങൾ എന്നൊക്കെ പറയുന്നത് അവരിൽ മനുഷ്യ സഹജമായി അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള തുരുമ്പ് പോക്കിക്കളഞ്ഞ് അവരുടെ ഈമാനിനെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. അറേബ്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലും അങ്ങനെയാണ് സംഭവിച്ചത്. സ്വാഭാവികമായും ഖുറൈശികൾ അല്ലെങ്കിൽ പ്രവാചകന്റെ ബദ്ധവൈരികളായ ഗോത്രങ്ങളൊക്കെ തീരുമാനിച്ചു, ഇതുകൊണ്ട് കാര്യമില്ല, ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നമുക്ക് വശീകരിച്ച് സ്വന്തമാക്കാൻ കഴിയുമോ? ഈ രണ്ട് ശ്രമവും സൂറത്തു ഇസ്രായിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇൻകാദു ലയഫ്തിനൂനക അനില്ലദി ഔഹൈന ഇലൈക ലിതഫ്തരിയ അലൈന ഗൈറ ഇതല്ല തഹദുക ഖലീല. ഈ ഗർവാപ്പസിയുടെ ഒക്കെ കാലത്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ മൗലാനമാരെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരോ ഉള്ളവരെയോ വിലക്കെടുത്തിട്ട് ഈ വംശീയ വിഭാഗങ്ങൾക്ക് മുസ്ലിം സമുദായത്തിലേക്ക് പ്രവേശനം കിട്ടാൻ ഇടയാളന്മാരായിട്ട് അത്തരം ആളുകളെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്ന് മാറി മാറി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പക്ഷെ ഇതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഓഫറുകൾ നൽകി, ഓഫർ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇടിയെ വിട്ട് നിങ്ങളുടെ വരുമാന സാധ്യതകളുടെ ഓരോന്നിന്റെയും പിന്നാലെ കൂടി എവിടെയെങ്കിലും ഒരു നിയമത്തിന്റെ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു കൂട്ടർ വേറൊരു കൂട്ടർക്കെതിരെ നടപടിക്ക് പുറപ്പെട്ടാൽ പിടികൂടാവുന്ന ഒരുപാട് വകുപ്പുകൾ ഉണ്ടാവും. അങ്ങനത്തെ പാലിക്കപ്പെടാത്ത കുറെ നിയമങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ. എല്ലാവരും അവഗണിക്കുകയാണെങ്കിലോ ഒരു പ്രശ്നവുമില്ല. ചിലർ ചിലരെ നിയമം വെച്ച് പിടിക്കാൻ കൂടി ശ്രമിച്ചാൽ വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ആണ് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെ മർദ്ദിച്ചും പേടിപ്പിച്ചും പീഡിപ്പിച്ചും പിന്മാറ്റാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ കോംപ്രമൈസ് ഫോർമുലകൾ രൂപപ്പെടുത്തി. എന്നിട്ട് അങ്ങാടികളിലൊക്കെ പ്രചരിപ്പിച്ച് അവരുടെ മാതൃഭാഷ അറബിയാണ്, ഖുർആനിന്റെ ഭാഷയും അത് തന്നെയാണ്. ലിസാനിൻ അറബിയിൻ മുബീൻ, വളരെ മനോഹരവും സുവ്യക്തവുമായ അറബി. അപ്പൊ ഈ അറബി വശമുള്ള, അതിൽ സാഹിത്യ സമ്പുഷ്ടമായ കവിതകൾ രചിച്ച് പ്രാവീണ്യമുള്ള അവരിൽ ചിലർ ഈ കോംപ്രമൈസ് ഫോർമുലക്ക് പറ്റിയ രീതിയിലുള്ള ചില വാക്യങ്ങൾ, ചില കവിതാ ശകലങ്ങൾ പടച്ചുണ്ടാക്കി.
ഇസ്ലാമിനെ അള്ളാഹുവിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതേസമയം മറ്റു ദൈവങ്ങളെ പറ്റി അങ്ങ് തള്ളിയിട്ടില്ല, ഇങ്ങനെയൊക്കെ കൂടിയുള്ളത്. അതിനെപ്പറ്റിയാണ് അള്ളാഹ് പറയുന്നത്, താങ്കൾക്ക് നാം വഹയി നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറെ ചിലത് പടച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് താങ്കളെ അതിൽ വശപ്പെടുത്തി അകപ്പെടുത്തി അങ്ങനെ നിങ്ങളെ നാശത്തിലേക്ക് നയിക്കാൻ ഇപ്പൊ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അവര് നിങ്ങളെ ആത്മമിത്രമായിട്ട് സ്വീകരിക്കും. എന്നിട്ട് തുടർന്ന് അല്ല പറയുന്നത് അതിനേക്കാൾ ഗൗരവമാണ്, താങ്കളുടെ പാദത്തെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾ പോലും ഒരു പക്ഷേ അവരിലേക്കൊരൽപ്പം ചാഞ്ഞേനെ. നോക്കണം, ഇതല്ലാതെ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ എല്ലാം അറിഞ്ഞ ശേഷം അത് വിട്ടുകളിച്ചു എന്നതിന്റെ പേരിൽ ഇരട്ടി ശിക്ഷ. സാധാരണക്കാർക്ക് കൊടുക്കണ ശിക്ഷ അല്ല, ഇരട്ടി ശിക്ഷ. ദുനിയാവിലും ഇരട്ടി, നാളെ ആഖിറത്തിലും ഇരട്ടി നീ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അള്ളാഹ് പറയാണ് നബിയോട് എന്ന് പറഞ്ഞാലിപ്പോ ആ സൂറത്തുൽ ഇസ്രായേൽ ഇൻകാദൂലയഫ്തിനൂനക എന്ന് തുടങ്ങുന്ന അവിടെ നിന്ന് അങ്ങോട്ട് മുസാഫ് എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം, അതിന്റെ അർത്ഥ സഹിതം മനസ്സിലാക്കാം. അതല്ല ഞാൻ അതിലേക്കല്ല ഞാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടി ഒരു അന്തരീക്ഷം രൂപപ്പെട്ട് വന്നപ്പോ ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചുവട് മാറണം. ഒരു ദിവസം കൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണോ? മുന്നും പിന്നും ചിന്തിക്കാതെ അള്ളാഹ് കാക്കുന്നു വിചാരിച്ചിട്ട് നമ്മളുടെയൊക്കെ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ടല്ലോ. മുസ്ലിം ഉമ്മത്ത് വളരെ പഴക്കവും പാരമ്പര്യവുമുള്ള, ഇതൊക്കെ ഒരു ടൗൺ പള്ളിയാണ്. നമുക്ക് മൂന്ന് തരം പള്ളികളുണ്ട്, ടൗൺ മസ്ജിദുകളുണ്ട്, മഹല്ലുകളുണ്ട്, നമസ്കാര പള്ളികളുണ്ട്, ജുമാ ഇല്ലാത്ത പള്ളികൾ. അപ്പൊ ടൗൺ മസ്ജിദിന് വേറെ ഒരു ഹുക്കുമാണ്. പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ജുമാ ഉദ്ദേശാർത്ഥം ഒരുമിച്ച് കൊടുക്കുകയാണ്. അതേപ്പറ്റിയല്ല ഞാൻ പറയുന്നത്. മഹല്ലുകളായിട്ട് നൂറുകണക്കിന് കുടുംബങ്ങളുള്ള മഹല്ലുകളായിട്ട് എത്രയോ പഴക്കവും പാരമ്പര്യവുമുള്ള പ്രദേശത്ത് ആ മഹല്ലിനകത്ത് എത്ര പണക്കാരുണ്ട്, എത്ര പാവപ്പെട്ടവരുണ്ട്, എത്ര അഭ്യസ്ത വിദ്യരുണ്ട്, എത്ര ഡോക്ടർമാർ അല്ലെങ്കിൽ പ്രൊഫഷണലിസ്റ്റുകളായ എത്ര ആളുകളുണ്ട്, അതിന്റെ ശക്തി ദൗർബല്യങ്ങൾ എന്താണ് എന്നല്ലാമത് ആ മഹല്ലിന്റെ അതിർ എവിടെ അവസാനിക്കുന്നു എവിടെ നിന്ന് തുടങ്ങുന്നു. ഇങ്ങനെ വരെ കൃത്യതയില്ലാത്ത മഹല്ലുകളെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവിടെ നിന്നുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. അല്ലാഹു കാക്കും എന്നതാണ് ആകെക്കൂടി അവരുടെ മുഖമുദ്ര എന്ന് തോന്നിപ്പോകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവിടുത്തെ സർവഗോത്ര ഒരു സഖ്യം, ഒരു ഗോത്രങ്ങളൊക്കെ കൂടി പൊതുശത്രുവിനെതിരെ കൂട്ടുകൂടിയിട്ട് ഒരു കൂട്ടായ്മയുണ്ടാക്കി വീട് വളഞ്ഞു. കഥ പലവട്ടം നിങ്ങൾ കേട്ടതാണ്. വീട് വളഞ്ഞപ്പോ ഒരു ശുദ്ധഗതിക്കാരനെ പറ്റി നമ്മൾ എങ്ങനെ കരുതാം? ഒരു ശുദ്ധഗതിക്കാരനായ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനത്തെ ആളുകളാണ് മുത്തക്കി എന്നാണ് നമ്മൾ ധരിച്ചു വശമായിട്ടുള്ളത്. എന്താണ് ഒരു സാധു ഒന്നിനെ കുറിച്ചും ഒരു പ്രാപ്തിയുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വിരിപ്പിൽ ഉറങ്ങാൻ സാധാരണ കിടക്കുന്ന സ്ഥലത്ത് കുറേശികൾ വന്നിട്ട് ശത്രുക്കൾ വന്നിട്ട് നോക്കുമ്പോ പ്രവാചകൻ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ കിടക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഷട്ടം കെട്ടിയിരിക്കുകയാണ്. ഏതൊരു ജനതയുടെ ഉപദ്രവത്തിന്റെ അടിസ്ഥാനത്തിലാണോ ജന്മദേശം വിടാൻ പോകുന്നത്, അതേ ജനതയിൽ പലരും ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലുകളും ഈ അലിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി നമുക്ക് തിരിച്ചേൽപ്പിക്കണം, നമുക്കിവിടെ ആകെ കൂടി അസ്വസ്ഥതയാണ് എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ഇത്രയേ ഉള്ളൂവെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ ഓൽക്ക് അതിനോടപ്പുറം അങ്ങോട്ട് കാണിക്കണേ എന്ന് കരുതിയിട്ട് ഇതൊക്കെ കൂടി എന്തോ ആക്കിയിട്ട് പോവല്ല. വിശ്വസ്തത എന്ന് പറയുന്ന മൂല്യം, നീതി എന്ന് പറയുന്ന മൂല്യം, സത്യസന്ധത എന്ന് പറയുന്ന മൂല്യം, ഇത്തരം മൂല്യങ്ങൾ നമ്മളുടെ പ്രതിയോഗികൾ നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്നത് നോക്കി പ്രയോഗിക്കാനുള്ളതല്ല. ഏതവസ്ഥയിലും ഈ മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്, അതാണ് ഇസ്ലാമിന്റെ ശക്തി. അവിടെയാണ് പരാജയപ്പെട്ടത് ഇസ്ലാമിന്റെ മുമ്പിൽ പ്രതിയോഗികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഓല് ഇങ്ങോട്ട് ഇങ്ങനെയാണല്ലോ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ തെരത്തി കളയുമ്പോ പിന്നെ ഓലെ സൂക്ഷിപ്പ് സ്വത്താണോ അപ്പൊ അവിടെ ഒരു വിഷയം നമ്മൾ ആലോചിക്കേണ്ടതാ. അപ്പൊ ചുരുക്കത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവര് വന്നിട്ട് നോക്കുമ്പോ ആൾ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഒന്നരട്ട് റസൂലാണെന്ന് അവർ കരുതി, പതിവ് കാഴ്ചയായതുകൊണ്ട് റസൂലാണെന്ന് കരുതി. പക്ഷെ റസൂൽ അതിന്റെ മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്.
എന്നിട്ട് നിങ്ങൾക്കറിയാം മാമന്റെ മക്കയിൽ നിന്ന് നമ്മൾ ഈ സൗർ ഗുഹ നിലകൊള്ളുന്നത് ഏകദേശം 4 കിലോമീറ്റർ തെക്ക് ഭാഗത്താണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് സൗർ ഗുഹ നിലകൊള്ളുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ദൂരെ കിഴക്ക് വടക്ക് കിഴക്കായിട്ടാണ് മദീനയുള്ളത്. മദീനയിലേക്കാണ് റസൂലുള്ളാഹി പോകേണ്ടത്. വടക്കോട്ട് പോകാൻ വേണ്ടിയിട്ട് തെക്കോട്ട് പുറപ്പെടുക എന്ന ഒരു ആവിഷ്കാരം. അപ്പം ഇത് ഒരു പിന്നെ മുന്നൊരുക്കമില്ലാതെ ഇറങ്ങിപ്പുറപ്പെട്ടതല്ല, വളരെ ഭദ്രമായ ഒരു ആസൂത്രണം അതിന്റെ പിന്നിലുണ്ട് എന്ന് ആ നീക്കങ്ങൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വടക്കോട്ട് പോകാൻ വേണ്ടിയിട്ട് തെക്കോട്ട് പുറപ്പെടുന്നു. തെക്കോട്ട് പുറപ്പെട്ടിട്ട് ഒരു 4 കിലോമീറ്റർ പോയിട്ട് ഇന്ന സമയം ഇത്ര സമയം ദിവസം നമുക്ക് ഇവിടെ ഒളിക്കാം, കുറൈശികളുടെ ഈ അന്വേഷണത്തര ഒന്നങ്ങടങ്ങുന്നത് വരെ നമുക്കിവിടെ ഒളിക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ ഒളിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഗുഹയിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയെ ചുമതലപ്പെടുത്തുന്നു. അങ്ങാടിയിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് കുറൈശികളുടെയും ശത്രുക്കളുടെ പൊതുവിലുമുള്ള നീക്കങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞ് ആ വിവരം ഓരോ ദിവസവും ഈ ഗുഹയിൽ വന്ന് എത്തിക്കാൻ. ഈ ഗുഹയിലിരിക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖാണിത് എന്ന് ഓർക്കണം, വിശുദ്ധ ഖുർആനിൽ സക്കരിയ്യ നബി അലൈഹിസ്സലാം പിന്നെ പള്ളിയിൽ ചെല്ലുമ്പോ മിഹ്റാബിൽ തന്നെ ഭക്ഷണം. അപ്പൊ മറിയം ബീബിയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഇത് എവിടെന്നാന്ന്. അത് അള്ളാഹു നൽകിയതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയും നൽകും. ഇസ്രായിനെ കുറിച്ചും മിഹ്റാജിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന് സാധ്യമാകുന്ന പഴുതടച്ച ഒരു പ്ലാൻ, ഒരു പദ്ധതി തയ്യാറാക്കി. അതിന്റെ ഭാഗമായിട്ട് ഗുഹയിലേക്ക് ഭക്ഷണം എത്തിക്കാൻ പിന്നെ അസ്മ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തി. അവര് ഓരോ നേരം ഓരോ സന്ദർഭത്തിലും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ എത്തിച്ചുകൊണ്ടിരുന്നു. ഇവർക്ക് ഈ 3 ദിവസം ഗുഹയിൽ കഴിഞ്ഞ ശേഷം അങ്ങോട്ട് മദീന ലക്ഷ്യമാക്കി സാധാരണ ആ യാത്രാസംഘങ്ങളുടെ വഴിയല്ലാത്ത ഒരു വഴിയിലൂടെ ഈ 400 കിലോമീറ്ററോളം നടന്ന് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് പോയി അവിടെ എത്തണം. അതിനെ അബ്ദുല്ലാഹിബിൻ അരീഖത്ത് എന്ന് പറയുന്ന വിശ്വാസിയല്ലാത്ത എന്നാൽ ഈ കാര്യത്തിൽ അവലംബിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ അവർ നേരത്തെ തന്നെ ചട്ടം കെട്ടി. അങ്ങനെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് പിന്നെ വാർത്ത കൊടുന്നവനെ കൊണ്ടുവന്നു കൊടുക്കാൻ അബ്ദുള്ള ഗുഹയിലേക്ക് വരുന്നു. ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കാൻ അസ്മ ബിൻത് അബൂബക്കർ എന്ന് പറയുന്ന ആ മഹദി ഗുഹയിലേക്ക് വരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ആൾ പെരുമാറ്റം ഇല്ലാത്ത ഒരു പ്രദേശത്ത് മാറി മാറി കാൽപ്പാടുകൾ കാണപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കാൽപ്പാടുകളൊക്കെ ഒന്ന് മായ്ച്ചു കളയാനും അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമുള്ള പാൽ കറന്നെടുക്കാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന ആമിർ എന്ന് പറയുന്ന മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം വിശ്വാസിയായി. അദ്ദേഹം ആട്ടിൻപറ്റത്തെയും തെളിച്ച് ഈ വഴിയെ അങ്ങനെ വരും. ആട്ടിൻപറ്റം മരുഭൂമിയിൽ ഏത് വഴിയിലൂടെയും സഞ്ചരിക്കും. അതുകൊണ്ട് ആട്ടിൻപറ്റം നടന്നു പോയതിന്റെ കാൽപ്പാട് നോക്കിയിട്ട് ആരും പ്രതിയോഗിക്ക് തരയില്ല. അങ്ങനെ ആട്ടിൻപറ്റങ്ങൾ ഈ ഗുഹാമുഖത്ത് വരും. ഇവർക്ക് ആവശ്യമുള്ള പാല് കറന്നെടുക്കും. അതിനു മുന്നേ നേരത്തെ പറഞ്ഞവരുടെ പോക്കും വരവും കഴിഞ്ഞിരിക്കും. എല്ലാം സാധാരണ ഒരു സ്വാഭാവികതയിലേക്കെത്തും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് വഹിയിറക്കിയിട്ട് അള്ളാഹുവിന്റെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇക്കാമത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഒരു പണി നിർവഹിക്കുന്നതിന് രംഗമൊരുക്കിയതിന്റെ ചെറിയ ഒരു ചിത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ആ വീട്ടിൽ കിടക്കാൻ ആളെ പകരമേൽപ്പിച്ചതു മുതൽ യാത്ര പോയി മദീനയിലേക്ക് എത്തുന്നത് വരെ മാത്രമല്ല, അതുകൂടി ആലോചിക്കണം, മദീനയിലേക്ക് എത്തുന്നത് വരെയല്ല, എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ ഓല നോക്കിക്കോളുന്നല്ല. മദീനയിലേക്ക് എത്തിയാൽ മദീനയിൽ അവിടെ സ്വീകരിക്കാൻ നേരത്തെ തന്നെ ഒന്നും രണ്ടും അക്കബ ഉടമ്പടികളിലൂടെ അതിന് പറ്റുന്ന ഒരു ഗ്രൗണ്ട്, ഒരു മണ്ണൊരിക്കൽ അതിന് മുമ്പേ നടന്നിരിക്കുന്നു. അപ്പൊ ഇത് വർഷങ്ങളെടുത്ത മറ്റ് അതിനൂതനമായ വിവര കൈമാറ്റ മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരു കാലത്ത് മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ പ്രവാചകന്റെ ഈ ഹിജറയുടെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഈ പ്രവാചകനെ നമ്മൾ പഠിക്കണം.
ഈ പ്രകൃതം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകുന്നത് എന്ന് നമ്മൾ അറിയണം. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ മനുഷ്യ സാധ്യമായ ശ്രമങ്ങളെല്ലാം വിനിയോഗിച്ചതിന് ശേഷം വിജയിക്കാൻ പിന്നെ എന്തിന്റെ കുറവുണ്ടോ? ആ കുറവ് അല്ല നിർത്തും. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ സംഘടിതമായ ഒരു വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സമുദായത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമായാലും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഒരു സംഘത്തിന്, ചെറു സംഘമാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഒരു കാര്യത്തിൽ ആ വിഷയത്തിൽ അയാൾക്ക് എത്ര ചെയ്യാൻ കഴിയും അത്രയും അയാൾ ചെയ്തിരിക്കണം. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, അതിന്റെ ഇഹ്സാനിയത്തോടു കൂടി ചെയ്തിരിക്കണം, അതിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ച് പദ്ധതി തയ്യാറാക്കണം. പൊതുസമൂഹവുമായി ഇപ്പോ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു അവിശ്വാസിയാണ്. അവിശ്വാസികളുടെ അവിശ്വാസികളോട് ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് മാത്രമല്ല, അവരിൽ വിശ്വസിക്കാൻ പറ്റുന്നവരാര്, വിശ്വസിക്കാൻ പറ്റാത്തവരാര് എന്നതിനെ കുറിച്ചുള്ള വിവരമുണ്ട്. മറിച്ച് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ആ മക്കം ഫത്ഹിനും ഇതുപോലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നിങ്ങൾ കേട്ടിരിക്കും കഥ. ആ മാസ്റ്റർ പ്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അടുത്ത എല്ലാ സഹാബിമാരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ മദീനയിൽ 10 വർഷങ്ങൾക്ക് ശേഷം, ഇതൊക്കെ കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം മദീനയിൽ നിന്ന് മക്കം വക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എല്ലാരോടും പറഞ്ഞിട്ടില്ല, വളരെ 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 എണ്ണപ്പെട്ട ചില സഹാബിമാരോടെ പറഞ്ഞിട്ടുള്ളൂ. ആ എണ്ണപ്പെട്ട സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഹാത്തിം ഇബ്നു അബീ വൽത, ബദറിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിനും നബിയുടെ ഈ മാസ്റ്റർ പ്ലാൻ അറിയാം. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വന്ന് രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ മക്ക തന്റെ പ്രവർത്തന കേന്ദ്രമായി തിരിച്ചു പിടിക്കുന്നത് എങ്ങനെ എന്നതിന്റെ പദ്ധതി ഈ ഹാത്തിം ഇബ്നു അബീ വൽതക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം കരുതി, എന്റെ കുറെ ആളുകൾ അവിടെ മദീനയിലുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ മക്കയിലേക്ക് തിരിച്ചു പോകുമ്പോ മക്കയിലുള്ള ആളുകൾ എന്റെ നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരോടും മദീനയിലെ അവശേഷിക്കുന്നവരോടും ഒക്കെ ഈ പ്രതിയോഗികൾക്കൊരു കനിവുണ്ടാവാൻ റസൂലുള്ളാഹിയുടെ ഈ നീക്കത്തെ സംബന്ധിച്ച് അവരെ നേരത്തെ അറിയിക്കാം. അങ്ങനെ അദ്ദേഹം ഒരു കുറിപ്പ് മക്കയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയുടെ കൈവശം കൊടുത്തയച്ചു. ഇങ്ങനെ നിങ്ങളുടെ രഹസ്യമായ മാസ്റ്റർ പ്ലാൻ ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെയും മറ്റൊരു സഹാബിയെയും ഈ സ്ത്രീയെ, ഈ വിവരവും കൊണ്ട് പോകുന്ന സ്ത്രീയെ കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചു. അവർ നാടൊട്ടുക്കും തെരഞ്ഞ് അവസാനം ഈ സ്ത്രീയെ കണ്ടുപിടിച്ചു. കഥ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിസ്തരിച്ച് നിങ്ങൾക്ക് കാണാം. അതിലേക്ക് പൂർണ്ണമായിട്ട് പോകാനല്ല ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ മാത്രമല്ല, അപ്പൊ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരാൻ അന്നത്തെ പ്രതിയോഗികളുടെ കൂട്ടത്തിൽ വിശ്വസ്തനായ ഒരാളെ തന്നെ കിട്ടണം. അങ്ങനെയാണ് അരീക്കത്തിനെ കണ്ടുപിടിക്കുന്നത്, അദ്ദേഹത്തെ വഴികാട്ടിയായിട്ട് സ്വീകരിക്കുന്നത്. അപ്പൊ സമുദായത്തെ സ്വന്തം അണികളെ കുറിച്ച് മാത്രമല്ല, സ്വന്തം സമൂഹത്തിലുള്ള എല്ലാ തട്ടിലും പെട്ട, എല്ലാ ഗണത്തിലും പെട്ട ആളുകളെ അവർ അവിടെ നിന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഇന്ന ഇന്ന ആളുകൾ ബദ്ധവൈരികളാണ്, അവരൊരിക്കലും നമ്മളോട് അനുഭാവം കാണിക്കൂല. പക്ഷേ ആ ബദ്ധവൈരികളുടെ കൂട്ടത്തിൽ തന്നെ അവരല്പം അനുഭാവമുള്ളവരുണ്ട്, അവരെയും കൂടിയും ബദ്ധവൈരികളാക്കുന്ന അവിവേകം നമ്മൾ ചെയ്യരുത്. പിന്നെ കുറെ നിഷ്പക്ഷരുണ്ട്, നിഷ്പക്ഷരെ ശത്രുപക്ഷത്തേക്ക് തള്ളിവിടുന്ന പണിയിലും വാക്കിലും പോസ്റ്റിലും പ്രവർത്തനത്തിലുമല്ല നമ്മൾ ഏർപ്പെടേണ്ടത്. എല്ലാത്തിനും ഓരോരുത്തരെയും വളരെ സൂക്ഷ്മമായി വിശകലനം നടത്തി ഓരോരുത്തരെയും വെക്കേണ്ടടുത്ത് വെച്ച് അതിൽ നിന്ന് എടുക്കേണ്ടത് എടുത്ത് ആ കൂട്ടത്തിലാണ് ഒരു അവിശ്വാസിയായ ആളെ വഴികാട്ടിയായിട്ട് ഹിജറക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുക്കങ്ങളുണ്ടെങ്കിൽ, ഒരു വ്യക്തി അയാളുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരുങ്ങേണ്ട വശങ്ങൾ എത്രയോ അത്രയും ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ ബാക്കി റബ്ബ് നോക്കും. ഒരു ചെറു സംഘം അവരുടെ ഒരു നിർണായക ഘട്ടത്തിൽ, നിലനിൽപ്പിന്റെ ഒരു നിർണായക ഘട്ടത്തിൽ അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്താൽ ഒഴിച്ചു ബാക്കിയുള്ളത് റബ്ബ് നോക്കും. നമ്മൾ അല്ല കാക്കും എന്ന് കരുതിയിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിപ്പുറപ്പെടുന്ന സംസ്കാരത്തിലേക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിരിക്കെ എങ്ങനെ എത്തിപ്പെട്ടു എന്നതിൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഈ തയ്യാറെടുപ്പുകളും മുന്നൊരുക്കങ്ങളും ആസൂത്രണവും എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാ ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സനൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങളാരും അദ്ദേഹത്തെ സഹായിച്ചില്ലെങ്കിലും അല്ലാഹ് സഹായിക്കും. എന്നിട്ട് അല്ലാഹ് പറയാ നിർണായകമായ ഘട്ടത്തിൽ ഇത് അഖ്റജഹു അല്ലദീന കഫറു സാനിയ സനൈൻ രണ്ടിൽ രണ്ടാമനായിട്ട് അദ്ദേഹത്തെ നിഷേധികൾ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭത്തിൽ ഇത് ഹുമാ ഫിൽ ഗാർ അവർ ഗുഹയിലായ സന്ദർഭത്തിൽ ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് അങ്ങനെ വലേ സ്ഥലത്തും ഇവരെ തെരയുന്ന കൂട്ടത്തിൽ വന്ന് 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 ഈ ഗുഹയുടെ മുമ്പിലും എത്തി. അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ ഇവരെ കാണും. അബൂബക്കർ സദീഖിന്റെ പേടി സ്വന്തം ജീവന്റെ കാര്യത്തിലല്ല, റസൂലുള്ളാന്റെ ജീവന്റെ കാര്യത്തിലാണ്. പ്രവാചകരെ ശത്രു റസൂലുള്ള പറഞ്ഞു പേടിക്കണ്ട, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേൽ ജനതയെയും കൊണ്ട് ഫറോവയുടെ പിന്നിൽ ഫറോവയുടെ സൈന്യം അല്ല മുന്നിൽ ഫറോവയുടെ പിന്നിൽ ഫറോവയുടെ സൈന്യം ഇവരെ പിന്തുടർന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ ജനതയെയും നയിച്ച് പോയിട്ട് ഒരു ചെങ്കടലിന്റെ മുന്നിലെത്തുമ്പോ നമ്മൾ വഴിമുട്ടിപ്പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്നല്ല മുതറക്കൂൻ, രക്ഷപ്പെടൂല, നമ്മൾ പിടിക്കപ്പെടും. കല്ല ഇന്ന മഴ റബ്ബി സയഹുദീൻ, അങ്ങനല്ല, എന്റെ കൂടെ റബ്ബുണ്ട്, അവൻ എന്നെ കാക്കും എന്ന് പറഞ്ഞ പോലെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസല അല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു അവർക്ക് സവിശേഷമായ ഒരു സമാധാനം ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൽ ലം തറൗഹ, ആർക്കും കാണാൻ കഴിയാത്ത ഒരു സൈന്യത്തെ കൊണ്ട് അവരെ സൈന്യത്തെ ഇറക്കി അവരെ ബലപ്പെടുത്തി. ഈ സഹായമൊക്കെ ചെയ്തതിനെ പറ്റി അല്ലാഹ് പറയുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ സഹായിക്കാൻ മാത്രം അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു. രണ്ടാളുകൾക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം പഴുതടച്ച ഒരാസൂത്രണം അവർ നടത്തിയപ്പോ അതിൽ നിന്ന് പിന്നെ ഇവർക്ക് അതിജീവിക്കാൻ എന്തിന്റെ കുറവുണ്ടോ ആ കുറവ് റബ്ബ് ഏറ്റെടുക്കും. ഈ റബ്ബ് ഇന്നും ഉണ്ടെന്നും എന്നും അവന്റെ നിലപാട് ഇങ്ങനെ തന്നെയാണെന്നും നമ്മൾ കാണണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല മുറാദുകളും നീ സഫലമാക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളോട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീ തിരിച്ചു വിളിച്ച സഹോദരന്മാർ സഹോദരികൾ, അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, അടുത്ത ബന്ധുക്കൾ, അങ്ങനെ പലരുമുണ്ട്. എല്ലാവരെ പറ്റിയും ഞങ്ങളെക്കാളേറെ നിനക്കറിയാം. റഹ്മാനെ, അവരോട് കരുണ കാണിക്കണേ നാഥ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ തമ്പുരാനെ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. الصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنه مأواهم. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. اللهم اجعل يومنا خيرا من امسنا, واجعل غدنا خيرا من يومنا, ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا غايه مرامنا ولا الى النار مصيرنا. اللهم آت انفسنا تقواها
وزكيها انت خير من زكاها انت ربها ووليها ومولاها يا ارحم الراحمين اللهم انصر اخواننا في كل مكان اللهم انصر من نصر الدين اللهم خذل من خذل الدين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين آمين برحمتك يا ارحم الراحمين اللهم صل وسلم وبارك على محمد وعلى اله وصحبه اجمعين اقم الصلاه